അമ്മ. ആരാ എന്റെ മുറി വലിച്ചു വരിയിട്ടിരിക്കുന്നത്? ആരാന്ന് അമ്മയോട് ചോദിച്ചു കേട്ടില്ലേ? ഇത് ആർക്കത്ര ധൈര്യം ഉണ്ടായതെന്ന്? എന്റെ റൂമിനകത്തുനിന്ന് ഒരു ചെറിയ കഷ്ണം പേപ്പറെങ്കിലും എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ വില നിങ്ങൾ ആര് വിചാരിക്കുന്നതിലും വളരെ കൂടുതലായിരിക്കും. അമ്മ എന്താ മിണ്ടാതിരിക്കുന്നേ? ഇതൊക്കെ ആരാ ചെയ്തെന്ന് പൊന്നുമോനോട് പറഞ്ഞു കൊടുക്ക്. ചങ്കൂറ്റം കാണിക്കുകയാണോ? ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കി അത് പോലീസ് കേസിലേക്ക് വലിച്ചെഴിച്ച് എന്നെ ഇവിടുന്ന് പുറത്തിറക്കാനുള്ള മാർഗം പറഞ്ഞു തന്നതാണ് നിന്റെ മറ്റവനും കൂടെയുള്ള പോലീസുകാരനും. ഇതിനുള്ള മറുപടി അർഹിക്കുന്ന സമയത്ത് ഞാൻ പറയാം. ഇപ്പൊ ആ മുറിയിൽ വലിച്ചു വാരിയിട്ടത് ആരാന്ന് അറിയണമെങ്കിലേ നേരെ സി ഐ ഓഫീസിലേക്ക് ചെന്ന് പേര് മാത്രം പറഞ്ഞാ മതി. വേണ്ട രീതിയിൽ അവര് സ്വീകരിച്ചോളും. മനസ്സിലായില്ല. പോലീസുകാരാടാ നിന്റെ മുറി മുഴുവൻ ചെകഞ്ഞു പരിശോധിച്ചത്. അവരാ മുറിയിൽ ചെകഞ്ഞത് എന്താണെന്ന് നിനക്കറിയോ? മയക്കുമരുന്നാ. മയക്കുമരുന്നോ? അതുമായി ബന്ധമുള്ളവരുടെ മുറിയിലല്ലേ അത് തെരയ. അപ്പൊ ഇത് പഴയ പോലീസ് ബുദ്ധി തന്നെയാ, സേവിയറിന്റെ ബുദ്ധി. എന്നെ ഒരു മയക്കുമരുന്ന് ഏജന്റ് ആണെന്ന് വരുത്തി തീർക്കുക, എന്നിട്ട് സമൂഹത്തിൽ ഇടിച്ചു താഴ്ത്തുക. നിങ്ങൾ ഇനി ഈ സമൂഹത്തിൽ ഇടിച്ചു താഴ്ത്തേണ്ട കാര്യം എന്താ മനുഷ്യ? നിങ്ങൾ ഇനി എങ്ങോട്ടാ താഴേണ്ടത്? പിന്നെ ഈ പോലീസുകാർ അന്വേഷിച്ചു വന്നതിന്റെ കാരണം അത് അറിയണമെങ്കിലേ ഒരു കൂട്ടുകാരനെ കൊണ്ട് നടക്കുന്നില്ലേ? പ്രായം നോക്കാതെ മായ മഹേശ്വരിയുടെ അനന്തരവൻ രാഹുൽ അവനോട് പോയി ചോദിച്ചാ മതി. അവൻ ഈ സിറ്റിയിലെ മയക്കുമരുന്നിന്റെ പ്രധാന ഏജന്റ് ആന്നാ പോലീസ് പറയുന്നത്. അപ്പോ അവന്റെ കൂട്ടാളിയെ പോലീസ് സംശയിക്കാതിരിക്കോ? എന്തായാലും നിങ്ങളുടെ വളർച്ച ഗംഭീരായി. പണ്ട് എന്തൊക്കെ വൃത്തികേടുകൾ കാണിച്ചു കൂട്ടിയാലും എന്തൊക്കെ ക്രൂരതകൾ മനസ്സിലുണ്ടായാലും വൃത്തിയുള്ള ഒരു ബിസിനസ്സുകാരൻ എന്നൊരു പേരുണ്ടായിരുന്നു. അതിപ്പോ മാറി മാറി ഇതുവരെ എത്തി. സാരംഗേ, നിന്നെ ഉപദേശിച്ചു നന്നാക്കാം എന്നൊരു പ്രതീക്ഷ എനിക്കില്ല. പക്ഷേ മയക്കുമരുന്നുണ്ടല്ലോ, അത് ഉപയോഗിക്കുന്നവരല്ലടാ വേദനിക്ക. അവരെ കുറിച്ച് നൂറ് നൂറ് സ്വപ്നങ്ങളുമായി വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മയോ? മുതിർന്ന ഒരു മകൻ വഴിതെറ്റി പോയതിന്റെ സങ്കടം എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. 10-16 വയസ്സുള്ള കുട്ടികളെ ഒന്നിനും വേണ്ടാത്തവരാക്കി കളയുന്ന ഈ ഏർപ്പാട് വേണ്ടടാ. അതിൽ നിന്ന് എന്തെങ്കിലും ലാഭം കിട്ടിയാലും വാഴില്ല. ആശങ്കകള് എവിടെ എന്ത് നടന്നാലും ആരെന്ത് കഥ ഉണ്ടാക്കി തന്നാലും അതെല്ലാം ഞാൻ ചെയ്താണെന്ന് വിശ്വസിച്ചോളും എല്ലാവരും. പോലീസുകാർ വന്ന കാര്യവും ഞാൻ പോയി ക്ലിയർ ചെയ്തോളാം. ഇതിന്റെ പേരിൽ ആരും ഒന്നും സംസാരിക്കണ്ട. ഇത് ഞാനും എന്റെ രണ്ട് മക്കളും താമസിക്കുന്ന വീടാ. ഇവിടെ പോലീസുകാർ വരുന്നതും മയക്കുമരുന്നിന് വേണ്ടി സെർച്ചിങ് നടത്തുന്നതും ഒക്കെ എനിക്കും എന്റെ മക്കൾക്കും അപമാനമുള്ള കാര്യം. ഇനി അഥവാ ഇതിന്റെ പേര് ഞാൻ എന്തെങ്കിലും സംസാരിച്ചാൽ അത് കേട്ട് നിന്നേ പറ്റൂ. കേട്ട് നിൽക്കും, കേട്ട് നിന്നിട്ടുമുണ്ട്. അതെന്റെ പേരിൽ തെറ്റുണ്ടെങ്കിൽ മാത്രം, ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ അപവാദങ്ങൾ കെട്ടുനിൽക്കാൻ എനിക്ക് മനസ്സില്ല.